വെൽക്കം ടു സൂപ്പർ ഷെഫ്. ഞാൻ ഇന്ന് ട്രിവാൻഡ്രം പ്രിൻസ് പാലസിലാണ് ഉള്ളത്, പാളയം എന്ന സ്ഥലത്തുള്ള പ്രിൻസ് പാലസ് ട്രിവാൻഡ്രത്ത്. എനിക്ക് ഇന്ന് ഷെഫ് വളരെ സിമ്പിളായിട്ടൊരു ഡിഷ് കാണിച്ചു തരാൻ തോന്നുന്നു. നിങ്ങൾക്കും കൂടി പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു സാൻഡ്വിച്ച് ആണ്, ഒരു ചിക്കൻ സാൻഡ്വിച്ച് ആണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. എന്തായാലും എങ്ങനെയാണ് ഷെഫോട് ചോദിക്കാം, കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ച് ആണ്. എന്തായാലും ഷെഫോട് ചോദിക്കാം, ഷെഫ് എങ്ങനെയാണ് നമ്മൾ ഇന്ന് സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത്? നമ്മൾ ഉണ്ടാക്കുമ്പോൾ ചിക്കൻ സാൻഡ്വിച്ച്, ഓക്കെ, ചിക്കൻ സാൻഡ്വിച്ച് സകല ചെറുതായിട്ട് അയൽ, ചെറു അയൽ ഒളിച്ചിട്ട് ചോപ്പ്ഡ് ഓനിയൻ അതിലേക്ക് ആവശ്യമുള്ള ഓനിയൻ. ഇൻഗ്രീഡിയൻസ് വളരെ കുറച്ചേ ഉള്ളൂ, വിരലുണ്ടാവുന്നുള്ളൂ. ഓരോന്ന് ഇടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്. ചോപ്ഡ് ഓനിയൻ വളരെ കുറച്ച്, ചോപ്ഡ് കാരറ്റ് ഉള്ളി വളരെ കുറച്ച്, ചോപ്ഡ് കാരറ്റ് വളരെ ചെറുതായിട്ട് അരിഞ്ഞ കാരറ്റ്, ഉള്ളിയും കാരറ്റും. അതുകൂടാതെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് കുറച്ച് ചിക്കൻ ഷ്രെഡ് ചെയ്ത് വെച്ചതുണ്ട്, ബട്ടർ ഉണ്ട്, പിന്നെ ഇവിടെ ഗാർണിഷിനായിട്ട് കുറച്ച് എന്ത് ലീഫാ ഷെഫ്? അത് സെലറി, സെലറിയും പിന്നെ ചെറിയും, സെലറിയും ചെറിയും ഉണ്ട്. ഉപ്പ് ആവശ്യത്തിന്, ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ടൊമാറ്റോ സോസ് ഇതിന്റെ അക്കമ്പനിമെന്റ് ആയിട്ട് പോകാനുള്ള ടൊമാറ്റോ സോസ് ഉണ്ട്, വൈറ്റ് പെപ്പർ പോട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഇതിന്റെ ഇൻഗ്രീഡിയൻസ്. അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് പറയാത്ത, എന്തായാലും ഓരോന്നായിട്ട് ഇടുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അങ്ങനെ ആവശ്യത്തിന് സവോളയും ആവശ്യത്തിന് ക്യാരറ്റ് കിട്ടും. അത് നല്ലപോലെ ഒന്ന് കുക്കാവട്ടെ. പക്ഷെ ഇത് അധികം വേവണം, കടി കിട്ടണം അങ്ങനെ അല്ലേ? പച്ച പച്ച ആയിട്ട് കിട്ടണം, പച്ച പച്ചായിട്ട് കിട്ടണം. എന്നാലും തീരെ പച്ചയാണെങ്കിൽ ചെറുതായിട്ട് നമ്മൾ മൂപ്പിക്കുന്ന എടുക്കുന്നത്. ഒരു ഓനിയന്റെ ഫ്ലേവർ. നമ്മൾ പൊതുവെ സാൻഡ്വിച്ച് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ കുക്ക് ചെയ്തിട്ടല്ലല്ലോ പൊതുവെ ചിക്കൻ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത്. നമ്മൾ മയനസ് സോസ് എടുത്ത് അങ്ങനെ പച്ചക്കും ഉണ്ടാക്കാം. ഇത് ഒരു നമ്മൾ പൊതുവെ കാണാത്ത മയനസ് സോസ് ഇട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് പച്ചക്കും നമുക്ക് തേച്ച് കൊടുക്കാം. അങ്ങനെയും സാൻഡ്വിച്ച് ഉണ്ടാക്കാം. ഇതൊരു ഡിഫറൻസ് സ്റ്റൈൽ, നമ്മളെ കുറച്ച് ഇന്ത്യക്കാർക്കും മലയാളികൾക്കും താല്പര്യമുള്ള പോലത്തെ ഫ്രൈ. ഇങ്ങനെ മോപ്പിച്ചിട്ട് സകലം ബട്ടർ, ഓക്കെ. അപ്പൊ നല്ലപോലെ ഉള്ളി ചെറുതായിട്ട് വലിയ മൂത്തു ബട്ടർ ഇടാം. ആവശ്യത്തിന് ബട്ടർ വേണം, ബട്ടർ ഇട്ടിട്ട് നമുക്ക് ആവശ്യത്തിന് സോൾട്ട്, ആവശ്യത്തിന് ഉപ്പ്, വളരെ കുറച്ച് ഉപ്പ്, വൈറ്റ് പെപ്പർ വളരെ കുറച്ച്, പെപ്പർ പൗഡർ വൈറ്റ് പെപ്പർ പൗഡർ, ചിക്കൻ നമ്മൾ ചോപ്പ് ചെയ്ത ചിക്കനും കൂടി, ഓക്കെ. ആവശ്യത്തിനുള്ള ചോപ്പ് ചെയ്ത് വെച്ച ചിക്കൻ. ഈ ചിക്കൻ നമ്മൾ ബോയിൽ ചെയ്തിട്ട്, ഉപ്പിട്ടിട്ടില്ല, സകല ഉപ്പിട്ടിട്ടു, സകല ഉപ്പിട്ടു, അതിന്റെ ആവശ്യത്തിന് ഉപ്പിട്ട് ബോയിൽ ചെയ്തിട്ട്, ബോയിൽ ചെയ്ത് വെച്ച ചിക്കൻ. അങ്ങനെ ഉപ്പിട്ടില്ലെങ്കിൽ നമ്മൾ ഇപ്പൊ എന്ത് ഇട്ടാലും ആ ചിക്കന്റെ ഉപ്പ് പിടിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ബോയിൽ സമയത്ത് ബോയിൽ ചെയ്ത് വെച്ച ചിക്കനാണ്. അതും നല്ലപോലെ ഇട്ടു. ഇതിനി ബ്രെഡിന്റെ അകത്തേക്ക് പോകുന്നു, വേറെ ഇതിനങ്ങനെ നല്ല ഒരാളെ ഉപ്പ് കറക്റ്റ് ഉപ്പുണ്ടെന്ന് വെച്ചിട്ട് ബ്രെഡിന്റെ ഉള്ളിൽ ബ്രെഡിനകത്ത് വെച്ചിട്ട് കറക്റ്റ് ഒരു ബ്രെഡിന് വെച്ചിട്ട് ബട്ടർ തേപ്പിക്കാം. ബട്ടർ ഒരു സൈഡ് തേവ്, രണ്ട് സൈഡ് ബട്ടർ തേച്ചിട്ട് ഇതിനകത്ത് വെച്ചിട്ട് കൊടുക്കാം. മുകളിൽ വെച്ചിട്ട് കറക്റ്റ് കട്ട് ചെയ്ത് അത്രയും. ഇത് പിള്ളേർക്കൊക്കെ വൈകുന്നേരം 4 മണിക്കൊക്കെ വരുമ്പോ വളരെ ഹെൽത്തി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ച് ആണ്. നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ നോക്കും. ഈവനിങ് സ്നാക്ക് ആയിട്ട് അല്ലെങ്കിൽ പിള്ളേരുടെ ലഞ്ച് ബോക്സിൽ ചോറ് കഴിക്കാൻ പറ്റാത്ത പിള്ളേർക്ക് അല്ലെങ്കിൽ ചോറ് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ലഞ്ച് ബോക്സിനകത്ത് വെച്ച് കൊടുക്കാം. കാരണം ഇതിനകത്ത് ചിക്കൻ ഉണ്ട്, ബ്രെഡ് ഉണ്ട്. നിങ്ങൾ ഇപ്പം നോർമൽ ബ്രെഡ് ഉപയോഗിക്കുന്നതിന് വീറ്റ് ബ്രെഡ് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലത് ശരീരത്തിന്. വീറ്റ് ബ്രെഡ് വെച്ച് ഇത് വീറ്റ് ബ്രെഡ് വെച്ചും ചെയ്യാമല്ലോ ചെയ്യാം. അപ്പോൾ അതിനകത്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ പിള്ളേർക്ക് നല്ല ന്യൂട്രിറ്റീവ് ആയ ഒരു മീലായിട്ട് കൊടുക്കാം, വൈകുന്നേരം സ്നാക്കായിട്ട് കൊടുക്കാം, അല്ല ഡിന്നർ സ്കിപ്പ് ചെയ്യാനുള്ളവർക്ക് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഡിന്നർ ആയിട്ടും ഇത് കഴിക്കാം. എങ്ങനെയായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കി കഴിച്ചാൽ മാത്രം മതി, പ്ലീസ് കഴിക്കണം. ഓക്കെ ഓക്കെ. അപ്പൊ ഇതായി. ഇനി നമുക്കിത് ഓരോ ബ്രെഡിന്റെ അകത്തേക്ക് നിറയ്ക്കാം അല്ലേ? ആദ്യം ബ്രെഡിനെ ഫസ്റ്റ് ബട്ടർ തേക്ക്, ഓക്കെ. ഇനി ഞാൻ ഇങ്ങോട്ട് മാറ്റി വെക്കാം, ഇനി തട്ടിയാ മതി, ഇന്ന് തട്ടിയേക്കാം. അതിലേക്ക് തട്ടി, ഓക്കെ. അപ്പൊ നമ്മള് ആയതിനെ ആ പ്ലേറ്റിലേക്ക് മാറ്റണം. നമുക്ക് ഈ കടയുടെ ആവശ്യമില്ല, വേണ്ട, അവിടെ ഇരിക്കട്ടെ. ഇനി ഓരോ ബ്രെഡായിട്ട് എടുക്കുന്നു. ആ ബ്രെഡിനകത്തേക്ക് ആവശ്യത്തിന് വെണ്ണ, ബട്ടർ തേക്കാൻ പോവാണ്. ആവശ്യത്തിന് ബട്ടർ തേക്കുന്നു, അതിനകത്തേക്ക് ഫില്ല്, അത്രേ ഉള്ളൂ. വെരി സിമ്പിൾ. ഷെഫ് നമുക്ക് കാണിച്ചു തന്ന എല്ലാ ഡിഷുകളും, നമ്മൾ മുന്നേ കണ്ട എപ്പിസോഡുകളിൽ കണ്ട എല്ലാ ഡിഷുകളും വളരെ സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇതും അതുപോലെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സാൻഡ്വിച്ച് എന്ന വെറൈറ്റി ആയിട്ട്. നമ്മൾ നോർമലി മയണൈസും ചിക്കനും വെച്ചിട്ടാണ് പൊതുവെ ചിക്കൻ സാൻഡ്വിച്ച് കൊടുക്കാറ്. പക്ഷെ ഇതൊന്ന് കുക്ക് ചെയ്തിട്ട് നമ്മളൊരു ഇന്ത്യൻ ടച്ച് കൊടുത്ത് അങ്ങനെ ഒരു സാൻഡ്വിച്ച്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഞാൻ പറഞ്ഞ പോലെ ഒരു മീലായിട്ട് കൊടുക്കാം, ഡിന്നർ സ്കിപ്പ് ചെയ്യേണ്ടവർക്ക് വൈകുന്നേരം ലൈറ്റ് ഡിന്നറായിട്ട് കഴിക്കാം, വൈകുന്നേരം സ്നാക്കായിട്ട് കൊടുക്കാം, പിള്ളേരുടെ ലഞ്ച് ബോക്സിൽ കൊടുക്കാം, രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം. എങ്ങനെയായാലും നിങ്ങളിത് കഴിച്ചു നോക്കിയാൽ മാത്രം മതി, കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് ഏഷ്യാനെറ്റിലേക്ക് ഞങ്ങളുടെ പ്രൊഡ്യൂസറിന് വിവരം അറിയിക്കണം.
എന്തായാലും സാൻഡ്വിച്ചിന്റെ സെക്കൻഡ് ബ്രെഡിന്റെ മുകളിലേക്കും ആവശ്യമുള്ള ബട്ടർ തേക്കുക. സെക്കൻഡ് അല്ല സോറി തേർഡ്, ഒരെണ്ണം അവിടെ ഞാൻ ഈ വർത്തനം പറഞ്ഞ റെഡി ഷെഫ് ഒരെണ്ണം തേച്ച് വെച്ചു. മൂന്നാമത് മൂന്ന് നാല് ഷെഫ് എന്റെ 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 സൈസ് അനുസരിച്ചാണ് തോന്നുന്നു ആവശ്യത്തിന് തേക്കുന്നത്. നാലെണ്ണൊക്കെ മതി ഷെഫ്. ആ ശരി എനിക്ക് ഇത്ര മതി. ഒരു സാൻഡ്വിച്ചിന് നാല് ബ്രെഡ് വേണം. വേണം ഒരു സാൻഡ്വിച്ചിന് നാല് ബ്രെഡ്. ഓ അപ്പടി നാല് പീസ് വെച്ചാല് അത് ശരിയാവും. അപ്പൊ ആവശ്യത്തിന് ബ്രെഡ് ബട്ടർ തേച്ചു. ഇനി അതിലേക്ക് ഫില്ലിംഗ്. ഓരോന്നിനകത്തേക്കും ആവശ്യമുള്ള നമ്മൾ ചെയ്തു വെച്ച ഉള്ളി, കാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത്, ചിക്കൻ, പെപ്പർ, സോൾട്ട് ഇത്ര മാത്രമേ ഉള്ളൂ. പിന്നെ ബട്ടർ ഇത്ര വിട്ട് ഒന്ന് സോൾട്ട് ചെയ്തെടുത്ത ചിക്കനെ അല്ലെങ്കിൽ ആ ഫില്ലിങ്ങിന് ഓരോ ബ്രെഡിന്റെ മുകളിലേക്കും കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് എടുത്തു വെക്കുവാണ്. എന്തായാലും എനിക്കിന്ന് കുശാലായി. നല്ലൊരു ഹെവി സാൻഡ്വിച്ച് ആണ് ഞാൻ കഴിക്കാൻ പോകുന്നത്. കഴിച്ചിട്ട് നിങ്ങളോട് അഭിപ്രായം ഞാൻ എല്ലാ പ്രാവശ്യം പറയുന്നുണ്ട്. അപ്പം എനിക്കുള്ള വൈഭാഗ്യം പോലെ നിങ്ങളും ഇത് വീട്ടിലുണ്ടാക്കി നോക്കി, നിങ്ങളും രുചിച്ചു നോക്കി, നിങ്ങളും പറയണം നന്നായിട്ടുണ്ട്. നന്നായിട്ടുണ്ടാവും. നന്നായിട്ടുള്ള ഡിഷുകൾ മാത്രമേ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി. രണ്ടിൽ തേച്ചാൽ മതി, രണ്ട് കാലായിട്ട് വയ്ക്കുക. ഒന്നിന് മുകളിൽ ഉണക്ക അമൃത് വയ്ക്കും. ഓക്കെ, അതെങ്ങനെ അമൃതിട്ട്, ഒരു അമൃത് കൈയുണ്ട് അമൃതിട്ട് ഇതൊക്കെ അമൃതി. ഓക്കെ, ഇത് രണ്ട് സാൻഡ്വിച്ച് ആണ്, പക്ഷെ ഒരു പോർഷൻ ആണ്. ഒരു പോർഷൻ, ഒരു പോർഷൻ എന്ന് പറയുന്നത് രണ്ട് 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 നാല് ബ്രെഡ്. ഞാൻ വിചാരിച്ചത് എന്താണെന്നറിയോ, നാല് ബ്രെഡും അട്ടി കെട്ടി വെച്ചിട്ടാണ് ഈ പരിപാടി. രണ്ടും ചെയ്തിട്ട് ഇനി ഇതിന്റെ മുകളിൽ വെച്ച് കട്ട് ചെയ്യും. കട്ട് ചെയ്ത് നമ്മൾ സെർവ് ചെയ്യാം. ഓക്കെ, അപ്പൊ രണ്ട് സാൻഡ്വിച്ച് ആണ്, ഒരു പോർഷൻ, ഒരാൾക്ക് കഴിക്കാനുള്ള പോർഷൻ. നാല് ബ്രെഡ് ഒരു സാൻഡ്വിച്ച്, നാല് പീസ് ഒരു സാൻഡ്വിച്ച്. അങ്ങനെ വെച്ചിട്ട് കറക്റ്റ് കട്ട് ചെയ്യുക. ഓക്കെ, കട്ട് ചെയ്തോളൂ ഷെഫ്. അപ്പം അതിൻ്റെ ആദ്യം അതിൻ്റെ ക്രസ്റ്റ്, അതിൻ്റെ എഡ്ജ് അത് നമ്മൾ വെട്ടിക്കളയും. എഡ്ജ് അല്ലെങ്കിൽ പൊതുവെ നമ്മൾ ബ്രെഡ് കഴിക്കുമ്പോൾ അതിനെ പിള്ളേർ എഡ്ജ് പിച്ച് കളയാനായിട്ടില്ല, ഞാൻ ചെയ്യാറുണ്ട് ഈ സംഭവം. എഡ്ജ് ഇങ്ങനെ തീന്തി കളയും. അപ്പം അത് തന്നെ നമ്മൾ ആദ്യം വെട്ടിക്കളയുന്നു. നാല് ഭാഗത്തു നിന്ന് വെട്ടിക്കളയണം. ഇതേപോലെ ഷെഫ് ഈ ഫില്ലിങ്ങിന് പകരം ഇതിനകത്ത് ഫിഷ് ഇടാൻ പറ്റുമോ? ട്യൂണയോ ഫിഷ് ഇല്ല, എഗ്ഗ് ഇടാറുണ്ട്, വെജിറ്റബിൾ ഇടാറുണ്ട്. ഫിഷ് സാൻഡ്വിച്ചിന് ഇതുവരെ അത്ര ചോദിക്കാറില്ല. പക്ഷേ മാത്രം സ്പ്രെഡ് ചെയ്യും. കട്ട് ചെയ്തിട്ട് ഷെഫ് പറഞ്ഞു ഫിഷ് നമ്മൾ ഇങ്ങനെ ചെയ്യില്ല, ഇതിന് പകരം ഈ ചിക്കന് വരെ മുട്ട ചെയ്യാം. വെറി സിമ്പിൾ, മുട്ട ആണെങ്കിൽ ഇങ്ങനെ രണ്ട് സെക്കൻഡ് സ്ക്രാമ്പിൾ ചെയ്യാം. ചിക്കൻ ആണെങ്കിൽ നമ്മൾ എക്സ്ട്രാ ബോയിൽ ചെയ്തിട്ട് റിസ്ക് എടുക്കണം. അതെ, മുട്ടയാണെങ്കിൽ ജസ്റ്റ് കുട്ടികളെ സ്കൂളിൽ പോയിട്ട് വന്നപ്പോ അയ്യോ ഒന്നില്ല, ഒരു ബ്രെഡ് മേടിക്കാം, പെട്ടെന്ന് രണ്ട് ഗ്രാമ്പിൾഡ് ചെയ്യുക, രണ്ട് ബ്രെഡ് ചൂടാക്കുക, രണ്ട് മിനിറ്റ് സ്നാക്സ് റെഡി ആവും. വെരി സിമ്പിൾ, ഷെഫ് പറഞ്ഞില്ലേ പിള്ളേർ വരുവാണെങ്കിൽ പെട്ടെന്ന് ഒന്നുമില്ല കൊടുക്കാൻ, രണ്ട് ബ്രെഡ് എടുക്കുക, മുട്ട സ്ക്രാമ്പിൾ ചെയ്യുക. മുട്ട നമ്മൾ സാധാരണ സ്ക്രാമ്പിൾ ചെയ്യുന്നില്ല, ബുർജി ഉണ്ടാക്കുന്നില്ല, ബുർജി ഉണ്ടാക്കുക, ഇതിനുള്ളിൽ വെക്കുക, കൊടുക്കുക, ബട്ടർ വെക്കുക, കൊടുക്കുക, ഒരു സാൻഡ്വിച്ച്. ഇതുപോലെ വളരെ സിമ്പിളായ ഷെഫിനെ പോലെ എക്സ്പീരിയൻസ്ഡ് ആയ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഒരുപാടുള്ളവർ പറയുമ്പോൾ അതിനൊരുപാട് വാല്യൂ ഉണ്ട് അല്ലേ. ഇതുപോലെ സിമ്പിളായ ഒരുപാട് ഡിഷസ് ഇനിയും നിങ്ങൾക്ക് സൂപ്പർ ഷെഫിലൂടെ പ്രതീക്ഷിക്കാം. അപ്പം നമ്മുടെ സാൻഡ്വിച്ച് ആയി, ഇനി അത് പ്ലേറ്റ് ചെയ്യാൻ പോവാണ് നമ്മൾ. കട്ട് ചെയ്ത് കളഞ്ഞു. ഓക്കെ, ഷെഫ് നമുക്ക് പറഞ്ഞു, ഷെഫ് നമ്മളോട് തന്നെ പറഞ്ഞു, വീട്ടിലാണെങ്കിൽ നമുക്ക് ഇതിന് ഇതുപോലെ ഗാർണിഷ് ചെയ്ത് പ്ലേറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ഡയറക്റ്റ് ആയിട്ട് പിള്ളേർക്ക് അങ്ങ് എടുത്തു കൊടുക്കാം. ഇത് നമ്മളിപ്പോൾ പ്രസന്റേഷന് വേണ്ടി നിങ്ങൾക്ക് കാണാനോ ഒരു സന്തോഷത്തിനും കാണാനുള്ളൊരു ഭംഗി. അങ്ങനെ ഒരു ചെറിയ കട്ടുമല്ല, ഇച്ചിരി ടൊമാറ്റോ സോസ്. ഫൈൻ, ടൊമാറ്റോ സോസ് ആയിട്ട് വയ്ക്കുക. ചെറിയൊക്കെ ഉണ്ടല്ലോ ഇവിടെ ഗാർണിഷ് ചെയ്യാൻ അല്ലേ. അത് ഗാർണിഷ് വീട്ടിലാണെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഡയറക്റ്റ് അങ്ങോട്ട് കൊടുക്കാം. പിള്ളേർ ഇലയും കൂടി കൊത്തി, സെല്ലറിയും കൂടി കുത്തി, അത് എവിടെയെങ്കിലും നമ്മൾ കൊണ്ടുപോയാലും അങ്ങനെ ആണെങ്കിൽ നമ്മൾ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ലോ. മിസ്സായി താളം മാത്രമല്ല, ഇതിനെ സ്റ്റിഫായിട്ട് നിർത്താനുള്ള ഒരു ഐഡിയ കൂടിയാണ് ഇത്. കാരണം ഇതങ്ങനെ കുത്തി വെക്കുമ്പോൾ അവസാനം ഇളകി പോവാതെ ഇരിക്കും. നമ്മുടെ സാൻഡ്വിച്ച് റെഡി, നമുക്ക് കഴിക്കാം. കഴിക്കാം, ഒരു പീസ് ഷെഫിന്, ഒരു പീസ് എനിക്ക് അല്ലേ. നാല് പീസ് എല്ലാം ഉണ്ട്, രണ്ടെണ്ണം നമ്മുടെ. ഇനി ബ്രെഡ് ഉണ്ടല്ലോ, എല്ലാവരും കൂടി ഉണ്ടാക്കി. അതെ, ഇത് എളുപ്പപ്പണിയല്ലേ. ഇപ്പം പഠിത്തം ഏത് മിനിറ്റിലും ഉണ്ടാക്കി തരാം എല്ലാവരും. ആൾക്ക് രണ്ടെണ്ണം കളിക്കും. ഓഹ്, അപ്പൊ നമ്മുടെ ക്രൂവിനും കുശാലായി. ഇത് മാത്രം രണ്ടുപേരും മാത്രം കളിച്ചിട്ട് കാര്യമല്ലോ. എന്താ എല്ലാവർക്കും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കുന്ന സിനിമ കയ്യിൽ വെച്ചിട്ട് നമ്മൾ എന്തിന് വെറുതെ എല്ലാവർക്കും അവർക്കും നമ്മുടെ ക്രൂവിനും പ്രേക്ഷകർക്കും ഒക്കെ ഷെഫ് ഉണ്ടാക്കി തരും. എന്തായാലും നിങ്ങൾ പ്രിൻസിപ്പാലിലേക്ക് വരും, ഷെഫിന്റെ കയ്യിൽ നിന്ന് സാൻഡ്വിച്ച് കഴിക്കാം. എന്തായാലും ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയ ഒരുപാട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പീസ് ആയിട്ട് ഞങ്ങൾ ഇനിയും സൂപ്പർ ഷെഫിലെത്തും. ചിൽഡ്രൻ, ദിസ് വിനയ് മാധവ് സൈനിങ് ഓഫ് ഫ്രം സൂപ്പർ ഷെഫ്.